ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും കൃത്യമായ ക്ലാസ്സുകളിലെല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ. ഒപ്പം ദിവ്യബലിയിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ദിവ്യബലിയിൽ എല്ലാവരും കൃത്യമായി പങ്കെടുക്കുക. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയും പറഞ്ഞു, എല്ലാവരും കൃത്യമായി ഞായറാഴ്ചയുള്ള ദിവ്യബലിയിലെങ്കിലും കൃത്യമായി പങ്കെടുക്കണം. നമുക്ക് ദിവ്യബലിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അതിൽ പങ്കെടുക്കുമ്പോൾ ആണ് നമ്മൾ യേശുവിനോട് ഒന്നായി ചേരുന്ന അവസ്ഥ സംജാതമാകുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്തായിരുന്നു സഭയിലുണ്ടായ ഭിന്നിപ്പുകളെക്കുറിച്ച്, ഭിന്നിപ്പിൻ്റെ കാരണം, പ്രധാനപ്പെട്ട ഭിന്നിപ്പ് എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം. പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം എന്ന് പറഞ്ഞ് സഭയിൽ നിന്ന് പിരിഞ്ഞു പോയവരുടെ ആശയഗതി, പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വം വഹിച്ച മാർട്ടിൻ ലൂതർ എന്ന അഗസ്തീനിൻ വൈദികൻ്റെ വാദഗതികൾ എന്തായിരുന്നു. ആ വാദഗതികളെ തള്ളിക്കളഞ്ഞത് ത്രന്തോസ് വിനഗദോസിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ത്രന്തോസ് വിനഗദോസിൽ സഭ ഔദ്യോഗികമായി നിലപാട് വ്യക്തമാക്കി. വെറുതെ ആരെങ്കിലും പറഞ്ഞതല്ല, സഭാപണ്ഡിതന്മാരുൾപ്പെടെ ത്രന്തോസ് വിനഗദോസ് സഭാപണ്ഡിതന്മാർ, ദൈവശാസ്ത്രജ്ഞന്മാർ ഒക്കെ വന്നിരുന്ന ദിവസങ്ങളോളം, ദിവസങ്ങളെന്നല്ല വർഷങ്ങളോളം ചർച്ച ചെയ്താണ് അത് ആ നിലപാടുകൾ സ്വീകരിച്ചത്. അത് സ്വീകരിച്ചത് വളരെ അസന്നിഗ്ധമായി പരിശുദ്ധാത്മപ്രേരിതമായി ആ സഭ പ്രഖ്യാപിച്ച ഔദ്യോഗികമായ നിലപാടുകൾ, അതിൻ്റെ തുടർച്ചയായുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സഭ എന്നത് കർത്താവിൻ്റെ ഹിതം ഒരിടയനും ഒരജഗണവും എന്നതാണ്. ഭിന്നിപ്പ് കർത്താവിൻ്റെ ഭാഗമല്ല, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹിതമല്ല. അപ്പോൾ കർത്താവിൻ്റെ ഹിതം ഒരിടയനും ഒരജഗണവും എന്ന് പറഞ്ഞാൽ, അത് നടപ്പിലാക്കാൻ കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട അപ്പോസ്തലിക പാരമ്പര്യമുള്ള സഭ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് മുൻകൈ എടുത്തു തുടങ്ങിയതും കത്തോലിക്കാ സഭ തന്നെയാണ്. സഭകളുടെ ഐക്യത്തിന് വേണ്ടി പല കാരണങ്ങളാൽ വേർപിരിഞ്ഞ് വ്യത്യസ്തമായിട്ട് യഥാർത്ഥ സത്യവിശ്വാസത്തിൽ നിന്ന് വേർപിരിഞ്ഞ് നിൽക്കുന്ന ആളുകളെയും സഭയുടെ ഐക്യത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കത്തോലിക്കാ സഭ ആരംഭിച്ചു. സഭയുടെ ഈ ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ എക്യുമിനിസം അല്ലെങ്കിൽ സഭയ്ക്ക് പ്രസ്ഥാനം എന്നാണ് പറയുക. സഭയെ എക്യുമിനിസം അല്ലെങ്കിൽ സഭയ്ക്ക് പ്രസ്ഥാനം. എക്യുമിനിസം എന്ന വാക്ക് ഒക്യുമെനെ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഈ വാക്കിൻ്റെ അർത്ഥം ഐക്യത്തിന് വേണ്ടിയുള്ള അഭിലാഷം എന്നാണ്. എക്യുമിനിസം എന്നത് നേതൃത്വം കൊടുക്കുന്നത് കത്തോലിക്കാ സഭ തന്നെയാണ്. എന്നാൽ ഇത് കത്തോലിക്കാ സഭയുടെ മാത്രമായൊരു പ്രവർത്തനമായിട്ടല്ല എക്യുമിനിസം കാണുന്നത്, ഭിന്നിച്ച് നിൽക്കുന്ന എല്ലാ സഭകളുടെയും പ്രവർത്തനമായിട്ടാണ്. സഭാപിതാക്കന്മാരും അതോടൊപ്പം തന്നെ മറ്റു സഭകളുടെ നേതൃത്വം വഹിക്കുന്ന ആളുകളുമൊക്കെ പലപ്പോഴും പല കാരണങ്ങളാൽ ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിട്ടുമുണ്ട്. കാരണം സഭയിൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യമാണ് എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സഭയ്ക്ക് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയാം. സഭയിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി മാറിയത് രണ്ടാം വത്തിക്കാൻ സുനഹദോസാണ്. നമുക്കറിയാം സുനഹദോസുകളെക്കുറിച്ച്, 22 സാർവത്രിക സുനഹദോസുകൾ നടന്നു. അതിൽ ഏറ്റവും അവസാനത്തെ സാർവത്രിക സുനഹദോസാണ് രണ്ടാം വത്തിക്കാൻ സുനഹദോസ്. ത്രന്തോസ് സുനഹദോസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സുനഹദോസും രണ്ടാം വത്തിക്കാൻ സുനഹദോസാണ്. ഈ സുനഹദോസിലൂടെ ഒരുപാട് കാര്യങ്ങൾ, സഭയിൽ കാറ്റും വെളിച്ചവും കടക്കട്ടെ എന്ന് പറഞ്ഞ് വാതായനങ്ങൾ മലർക്കെ തുറന്നിടുക എന്ന് പ്രഖ്യാപിച്ചത് രണ്ടാം വത്തിക്കാൻ സുനഹദോസാണ്. അതുകൊണ്ട് തന്നെ സഭയ്ക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചതും രണ്ടാം വത്തിക്കാൻ സുനഹദോസാണ്. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് വിളിച്ചു കൂട്ടാനായി ജോൺ 23 പാപ്പ ആഗ്രഹിച്ചത് തന്നെ സഭകളുടെ ഐക്യം എന്ന ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജോൺ 23 പാപ്പയെ സഭൈക്യത്തിൻ്റെ പാപ്പ എന്ന് വിളിക്കുന്നത്. സഭൈക്യത്തിൻ്റെ പാപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ജോൺ 23 പാപ്പയാണ്. അദ്ദേഹത്തെ അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം സഭൈക്യത്തിന് വേണ്ടി വളരെയേറെ പരിശ്രമിച്ച പാപ്പയാണ് ജോൺ 23 പാപ്പ. എല്ലാ ക്രൈസ്തവരും ഒന്നു ചേർന്ന് ഒരിടയനും ഒരജഗണവും എന്ന തലത്തിലേക്ക് മാറണം,
അതിനുവേ സാഹചര്യം ഒരുങ്ങണം, അതിനുവേ കളമൊരുങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒത്തിരിയേറെ പ്രവർത്തിക്കുകയും ചെയ്ത പാപ്പയാണ് ജോൺ 23-ാമൻ പാപ്പ. അതുകൊണ്ടാണ് സഭൈക്യത്തിൻ്റെ പാപ്പ എന്ന് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. സഭൈക്യത്തിന് വേണ്ടി അത്രയേറെ പ്രയത്നിച്ചൊരു പാപ്പ നമുക്ക് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. 1960 ജൂൺ 5 റോമിൽ സഭൈക്യത്തിന് വേണ്ടിയുള്ള കാര്യാലയം ആരംഭിച്ചു. 1960 ജൂൺ 5 റോമിൽ സഭൈക്യത്തിന് വേണ്ടിയുള്ള കാര്യാലയം ആരംഭിച്ചു. അതായത് സഭകളുടെ ഐക്യത്തിന് വേണ്ടിയുള്ളൊരു കേന്ദ്രം അവിടെ ആരംഭിച്ചു. അതിനുള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനും അത്തരം പ്രവർത്തനങ്ങൾക്ക് പുരോഗതി ഉണ്ടാക്കുന്ന ത്വരിതഗമനം ഉണ്ടാക്കുന്നതിനുമായിട്ട് ആണ് ഇങ്ങനൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഓഫീസ് ആരംഭിച്ചത്. ഇത് സഭയുടെ ചരിത്രം അല്ലെങ്കിൽ സഭൈക്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആദ്യത്തെ നാഴികക്കല്ലാണ് എന്ന് പറയാം. 1964 നവംബർ 21 ഐക്യത്തിൻ്റെ പുനരുത്ഥാനം എന്ന പേരിൽ ഒരു പ്രമാണരേഖ പുറത്തിറക്കി. 2 വത്തിക്കാൻ സുനോദോസിലെ ഡിക്രികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഭൈക്യത്തിന് വേണ്ടിയുള്ള ഡിക്രി. ഐക്യത്തിൻ്റെ പുനരുത്ഥാനം എന്നാണ് അതിന് പേര്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായിരുന്നു. സഭൈക്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ മാർഗരേഖയായിരുന്നു ഇത്. കത്തോലിക്ക സഭ മറ്റു സഭകളുമായി ബന്ധപ്പെട്ട് സഭകളുടെ ഐക്യമുണ്ടാക്കാൻ അതിൻ്റെ അവരുടെ ആ പ്രവർത്തനങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദിശാബോധമുണ്ടാക്കിയ ഒരു പ്രമാണരേഖയാണ് ഐക്യത്തിൻ്റെ പുനരുത്ഥാനം എന്ന പേരിൽ ഇറങ്ങിയ സഭൈക്യത്തിൻ്റെ പ്രമാണരേഖ. കത്തോലിക്കാ സഭയുടെ നിലപാടുകൾ, കത്തോലിക്കാ സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റ് സഭകളുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ആ സഭകളെയെല്ലാം ഒത്തുചേർത്തുകൊണ്ട് എങ്ങനെയാവണം മുന്നോട്ടുള്ള യാത്ര, ഇതിന് വ്യക്തമായൊരു മാർഗരേഖ ഉണ്ടാക്കിയത് ഈ ഒരു പ്രമാണരേഖയിലൂടെയാണ്. ഐക്യത്തിൻ്റെ പുനരുത്ഥാനം എന്ന പ്രമാണരേഖ 1964 നവംബർ 21 പുറത്തിറങ്ങിയ പ്രമാണരേഖയാണ്. 2 വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഡിഗ്രികളിൽ ഒന്നായ ഇന്ന് ഈ സഭൈക്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഈ മാർഗരേഖയുടെ അടിസ്ഥാനത്തിലാണ്. സഭൈക്യത്തിനുള്ള പ്രവർത്തനം എന്നത് നേതൃത്വം വഹിക്കുന്നത് കത്തോലിക്ക തിരുസഭയാണ്. പക്ഷേ കത്തോലിക്ക തിരുസഭയുടെ മാത്രമൊരു പ്രവർത്തനമല്ല, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മാത്രമൊരു ആവശ്യകതയായിട്ടല്ല അത് കാണുന്നത്. ഇന്ന് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ധാരാളം സഭകളുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായിട്ടും കൂടിച്ചേരലുകൾക്കായിട്ടൊക്കെ നൽകുന്ന ഒരുപാട് സഭകളുണ്ട്. പ്രാർത്ഥനാ വാരങ്ങൾ ആചരിക്കുന്നത്, സഭൈക്യത്തിന് വേണ്ടിയുള്ള സമ്മേളനങ്ങൾ നടത്തുന്നത്, ഐക്യ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ പുതിരുനാളിന് നടത്തുന്ന സമ്മേളനങ്ങൾ, അങ്ങനെ സഭൈക്യത്തിന് വേണ്ടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുചേരുന്നത് മറ്റ് സഭകളും കൂടിയാണ്. ഒരു സഭയുടെ ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം എന്നതിനേക്കാളേറെ സാർവത്രികമായ എല്ലാ ക്രൈസ്തവരുടെയും കൂടി ആവശ്യകത എന്ന രീതിയിലാണ് ഈ സഭൈക്യ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എല്ലാ വർഷവും ജനുവരി 19 മുതൽ 25 വരെയുള്ള തീയതികളിലാണ് സഭൈക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കുക. സഭൈക്യ വാരാചരണമായിട്ട് ആചരിക്കുന്നത് ജനുവരി 19 മുതൽ 25 വരെയുള്ള ദിവസങ്ങളാണ്. ഈ ഒരാഴ്ചക്കാലം സഭൈക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഒന്ന് പറ്റുമെങ്കിൽ പറ്റുന്ന സ്ഥലങ്ങളിൽ എല്ലാ സഭകളുടെയും അംഗങ്ങൾ ഒന്നു ചേരുന്ന യോഗങ്ങൾ ഒക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, UCM. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ പല കാരണങ്ങളാൽ സഭയിലെ അല്ലെങ്കിൽ ക്രൈസ്തവർ ഒന്നിച്ചു നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകുന്നു. ബാഹ്യമായ ധാരാളം ഭീഷണികൾ സഭയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. സഭ എന്ന് പറയുന്നത് സഭയ്ക്ക് മാത്രമല്ല ക്രൈസ്തവർക്ക് പൊതുവെ നേരിടേണ്ടി വരുന്ന ധാരാളം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് പൊതുവായി ക്രൈസ്തവനായണ എന്ന കാരണത്താൽ നേരിടേണ്ടി വരുന്ന ധാരാളം വിവേചനങ്ങളും മറ്റു കാര്യങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള അവഗണനയ്ക്കും വിവേചനങ്ങൾക്കുമെതിരെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യകതയും ഇതോടൊപ്പമുണ്ട്. അതിന് സഭയ്ക്കും അനിവാര്യമാണ്. കർത്താവിൻ്റെ ഹിതമായ ഒരിടയനും ഒരജകണവും എന്നതിനോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സാമൂഹ്യ സാഹചര്യം ഒന്നിച്ചു ചേരാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുമുണ്ട്.
ഈ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ സഭകളും ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കുന്നുണ്ട് കത്തോലിക്ക സഭയോടൊപ്പം തന്നെ സഹകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സഭയ്ക്ക് പ്രസ്ഥാനം ആദ്യ തുടങ്ങിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയേറെ പുരോഗതി ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ സഭകളുടെയും തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവായ കാര്യങ്ങളിൽ ഒന്നിച്ചു ചേരാം എന്ന ധാരണ എല്ലാ സഭകൾക്കും ഉണ്ടായിട്ടുണ്ട് കാരണം അടിസ്ഥാനപരമായി ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് സഭകളെ നിലനിർത്തുന്നത് ക്രൈസ്തവനായി നിലനിർത്തുന്നത് ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മ ഒന്നു ചേർന്ന് നിൽക്കേണ്ടത് ഒരു അനിവാര്യതയാണ് കർത്താവിൻ്റെ ഹിതമുള്ള ഒരിടയനും ഒരചകണവും എന്ന കർത്താവിൻ്റെ ഹിതത്തിലേക്ക് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ അതുവരെ അതിലെത്തുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരുടെ കൂട്ടായ്മകൾ എല്ലാ സഭകളിലെയും എല്ലാ ക്രൈസ്തവരുടെയും ഒന്നു ചേർന്നുള്ള കൂട്ടായ്മകളിലേക്ക് നമുക്ക് പ്രവർത്തനങ്ങൾ നടത്താം അങ്ങനെ കൂട്ടായ്മയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സഭയ്ക്ക് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനായി നമുക്കും പ്രാർത്ഥിക്കാം നമുക്ക് ഈ സഭയ്ക്ക് വാരം ആചരിക്കുന്ന ആ ആഴ്ചയിൽ തന്നെ ഒന്നല്ല എല്ലാ ദിവസവും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു മിനിറ്റ് നേരമെങ്കിലും എല്ലാ ക്രൈസ്തവരും ഒന്നു ചേരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വിശുദ്ധ കുർബാനകളിലെല്ലാം അത്തരം പ്രാർത്ഥന ഉൾച്ചേരുന്നുണ്ട് ഒപ്പം നമുക്കും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലൂടെ അങ്ങനെ ചേർത്ത് കർത്താവിൻ്റെ ഹിതത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം ശുശ്രൂഷിക്കുന്നു.